മണിപ്പൂരിൽ മീറ്റി അനുകൂല സംഘടനകൾക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി 5 വർഷത്തേക്കാണ് നിരോധനം. നവംബർ 13 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഉത്തരവിന്റെ കാലാവധി 5 വർഷമാണ്. സായുധ പോരാട്ടത്തിലൂടെ മണിപ്പൂരിനെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തി ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുകയും മണിപ്പൂർ ജനതയെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യലാണ് ഈ സംഘടനകളുടെ പ്രഖ്യാപിത ലക്ഷ്യം. മീത്തി സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും ഹാനികരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. രാജ്യത്തിന് പുറത്തുനിന്ന് ഇവർ ആയുധങ്ങളും വെടിക്കോപ്പുകളും നിയമവിരുദ്ധമായി ശേഖരിക്കുന്നുണ്ട്. തദ്ദേശീയരെ കൊലപ്പെടുത്തുക, പോലീസിനെയും സുരക്ഷാസേനയും ലക്ഷ്യം വെക്കുക ഒക്കെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ വരും. അതിനാൽ ഇത്തരം സംഘടനകളെ അടിയന്തരമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് വിജ്ഞാപനത്തിൽ പറയുന്നത്. മെയ് 3 മുതലാണ് സംസ്ഥാനത്തെ പ്രബലരായ മെയ്ത്തികളും കുക്കികളും തമ്മിൽ വംശീയ കലാപം ആരംഭിച്ചത്. ഗോത്രവർഗ്ഗക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മെയ് 3 നടന്ന മാർച്ചിന് പിന്നാലെയാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. പട്ടികവർഗ പദവി നൽകണം എന്ന മെയ്ത്തി വിഭാഗക്കാരുടെ ആവശ്യത്തിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. രണ്ട് സ്ത്രീകളെ ഇതര സമുദായക്കാരായ അക്രമികൾ ചേർന്ന് നഗ്നരാക്കി റോഡിലൂടെ പ്രകടനമായി നടത്തിക്കുന്ന വീഡിയോ പുറത്തുവന്നത് മണിപ്പൂർ കലാപത്തിന്റെ ഭീകരത തെളിയിക്കുന്നതായിരുന്നു. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിന്റെ വീഡിയോ വൈറലായതിനു പിന്നാലെ രാജ്യവ്യാപകമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധവും ഉയർന്നു. മണിപ്പൂരിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണവും അക്രമവുമായി ബന്ധപ്പെട്ട 6 കേസുകളിൽ CBI അന്വേഷണവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സംഘർഷത്തിൽ ഇതുവരെ 178 പേർ കൊല്ലപ്പെടുകയും 50,000-ലധികം പേർ പലായനം ചെയ്തു എന്നുമാണ് റിപ്പോർട്ടുകൾ. 2021 ഭാരതത്തിന്റെ അയൽരാജ്യമായ മ്യാൻമറിൽ ഭരണമാറ്റമുണ്ടായി. മ്യാൻമറിൽ പട്ടാളം ഭരണം ഏറ്റെടുത്തു. ജനാധിപത്യ സർക്കാരിന് അധികാരം നഷ്ടമായി. അവിടെയുള്ള കുക്കി ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന സംഘടന ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിനായി പ്രക്ഷോഭം ആരംഭിച്ചു. കുക്കി ഡെമോക്രാറ്റിക് ഫ്രണ്ട് ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് നടത്തിയ പ്രക്ഷോഭത്തെ പട്ടാള ഭരണകൂടം ശക്തമായി നേരിടുകയും അടിച്ചമർത്താൻ ആരംഭിക്കുകയും ചെയ്തു. പ്രക്ഷോഭം പട്ടാള ഭരണകൂടം നേരിടാൻ ആരംഭിച്ചതോടെ മിസോറാമിലും മണിപ്പൂരിലും മ്യാൻമറിൽ നിന്നുള്ള കുക്കികളുടെ വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹമാണ് ആരംഭിച്ചത്. കുക്കികളുടെ രോഷം മ്യാൻമറിലെ പട്ടാള ഭരണകൂടത്തോടായിരുന്നു. അത് അടിച്ചമർത്താൻ തുടങ്ങിയതോടെയാണ് അവർക്ക് ഭാരതത്തിലേക്ക് വരേണ്ടി വന്നത്. 1,000,000 കുക്കി ആദിവാസികളാണ് ഭാരതത്തിലേക്ക് പലായനം ചെയ്തു വന്നത്. അങ്ങനെ എത്തിയവർ മണിപ്പൂരിലെ കാടുകളിൽ താമസം ആരംഭിച്ചു. ഇതോടെ മണിപ്പൂരിൽ സുരക്ഷിതാവസ്ഥയെ സംബന്ധിക്കുന്ന ആശങ്കകൾ മെയ്തി വിഭാഗത്തിൽ ഉണ്ടാവാൻ തുടങ്ങി. ഈ ആശങ്ക ഉയർന്ന അവസരത്തിൽ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ അതിർത്തി ഇങ്ങനെ തുറന്നിടാൻ സാധിക്കില്ല എന്ന തീരുമാനമെടുത്തു. 2022 തന്നെ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 10 കിലോമീറ്റർ ഫെൻസിംഗ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 60 കിലോമീറ്റർ ഫെൻസിംഗിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട്. 600 കിലോമീറ്ററിൽ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. 2014 വരെ യാതൊരുവിധ ഫെൻസിംഗും ഉണ്ടാക്കിയിരുന്നില്ല. ദീർഘവീക്ഷണത്തോടെ 2022 തന്നെ മുള്ളുവേലികൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടി ഭാരതം ആരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ 10 കിലോമീറ്റർ ഫെൻസിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട്. 60 കിലോമീറ്ററിൽ പണികൾ നടന്നുവരുന്നു. 600 കിലോമീറ്ററിന്റെ സർവേ നടക്കുന്നു. ഇതിലൂടെ നുഴഞ്ഞുകയറ്റം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഭാരതത്തിന് സാധിച്ചു. പക്ഷേ മണിപ്പൂരിലെ ആശങ്ക വളരെയധികം വർദ്ധിച്ചു വരികയായിരുന്നു. മണിപ്പൂരിലെ ഡെമോഗ്രഫി വളരെ നിർണായകമാണ്. താഴ്വരയിൽ മെയ്ത്തി വംശജരും പർവ്വത പ്രദേശങ്ങളിൽ നാഗ കുക്കി വംശജരുമാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ജാതീയമായ ജനസംഖ്യ അവിടെ വലിയ സമ്മർദ്ദമുണ്ടാക്കുന്ന ഘടകമാണ്. അഭയാർത്ഥികളായി എത്തിയവർക്ക് ജനുവരി മുതൽ ഭാരതം തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അവരുടെ വിരലടയാളവും കണ്ണുകൾ സ്കാൻ ചെയ്ത് വിവരങ്ങളും ശേഖരിച്ചു. ഈ വിവരങ്ങൾ വോട്ടർ ലിസ്റ്റിന്റെയും ആധാർ കാർഡിന്റെയും നെഗറ്റീവ് ലിസ്റ്റിൽ ചേർക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇവിടെ നിശബ്ദ കാഴ്ചക്കാരായി ഇരിക്കുക അല്ല ചെയ്യുന്നത്. 2022 ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. 23 അഭയാർത്ഥികളുടെ വിവരശേഖരണം ആരംഭിച്ചു. ആ വിവരങ്ങൾ വോട്ടർ ലിസ്റ്റിലെയും ആധാർ ലിസ്റ്റിലെയും നെഗറ്റീവ് ലിസ്റ്റിൽ ചേർത്തു. എന്നിട്ടും വലിയ തോതിൽ വന്നിരുന്ന അഭയാർത്ഥികളുടെ എണ്ണം മെയ്തി വംശജരിൽ സുരക്ഷിതത്വമില്ലായ്മയുടെ ആശങ്ക വർദ്ധിപ്പിച്ചു. അവിടെയുള്ളത് സ്വതന്ത്രമായൊരു സംവിധാനമാണ്. നേപ്പാളിലേതുപോലെ അവിടെയും പാസ്പോർട്ട് ആവശ്യമില്ല. അതിർത്തിയിൽ 40 കിലോമീറ്റർ പരിധിയിൽ 2 രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യുന്നതിന് പാസ്പോർട്ട് ആവശ്യമില്ല എന്നത് ഭാരതവും ബർമയും തമ്മിൽ 1968 മുതലുള്ള ധാരണയാണ്. അതെല്ലാം ഇപ്പോഴത്തെ ഭരണകൂടം കൊണ്ടുവന്നതല്ല. അതുകൊണ്ട് ആരെയും തടയാനും സാധിക്കില്ല. തുറന്നുകിടക്കുന്ന 1,000,000 കിലോമീറ്റർ അതിർത്തിയിൽ ഫെൻസിംഗുമില്ല. അതുകൊണ്ട് അവിടെ നിന്നും വരുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മെയ്തികളുടെ ആശങ്കയും വർദ്ധിക്കുകയായിരുന്നു. ഏപ്രിൽ 30 പ്രചരിപ്പിക്കപ്പെട്ട
മാറ്റൊരു കിംവദന്തി. അഭയാർത്ഥികളായി എത്തിയവരുടെ 58 സെറ്റിൽമെന്റുകൾ ഗ്രാമമായി പ്രഖ്യാപിച്ചുവെന്നും അവർ ഇനി സ്ഥിരമായി അവിടെ തന്നെ താമസിക്കും എന്നതായിരുന്നു അത്. ഈ തെറ്റായ കിംവദന്തി പ്രചരിപ്പിക്കപ്പെട്ടതോടെ താഴ്വരയിൽ കൂടുതൽ ആശങ്ക ഉണ്ടാകാൻ തുടങ്ങി. ഇത് തെറ്റായ വാർത്ത ആണ് എന്ന് വിവിധ വാഹനങ്ങളിലൂടെ കേന്ദ്ര സർക്കാർ പ്രചരണം നടത്തി. പക്ഷേ ഊഹോപാഹങ്ങൾക്കായിരുന്നു അവിടെ വലിയ രീതിയിൽ പ്രചാരണം നടന്നത്. ഈ അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന അവസരത്തിൽ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പണി ചെയ്തത് മണിപ്പൂർ ഹൈക്കോടതിയുടെ മറ്റൊരു ഉത്തരവാണ്. വർഷങ്ങളായി പരിഗണിക്കാതെ കിടന്ന ഒരു പെറ്റീഷൻ പെട്ടെന്ന് പരിഗണനയ്ക്കെടുത്ത് ഭാരത സർക്കാരിന്റെയോ പട്ടികവർഗ വകുപ്പിന്റെയോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ മണിപ്പൂർ സർക്കാരിന്റെയോ അഭിപ്രായം കേൾക്കാതെ ഏപ്രിൽ 29 മുൻപ് മേധി വിഭാഗത്തെ പട്ടികവർഗമായി പ്രഖ്യാപിക്കണം എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇതോടെ പർവ്വതമേഖലയിൽ വലിയ അസ്വസ്ഥത ഉടലെടുക്കുകയായിരുന്നു. മേധി വിഭാഗം പട്ടികവർഗമായാൽ തങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കുറയുമെന്ന കുക്കി വിഭാഗങ്ങളുടെ ആശങ്കയാണ് സ്പർദ്ധ വളർത്താൻ കാരണമായത്. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ വന്ന ഈ ഉത്തരവോടെ പർവ്വത പ്രദേശങ്ങളിലും അസ്വസ്ഥത വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ മെയ് മാസം 3 ആദ്യത്തെ അക്രമം ആരംഭിച്ചു. പിന്നീട് പരസ്പരമുള്ള ആക്രമണങ്ങൾ വ്യാപിക്കുകയായിരുന്നു. ആ അശാന്തിയുടെ അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മേധിയെ അനുകൂലിക്കുന്ന സംഘടനകളെ നിരോധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.